ഒരു വെജിറ്റബിൾ മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അവിയലാണ് ഇന്നത്തെ വീഡിയോ. ഈ അവിയൽ നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചത്തക്കാളി വെച്ചിട്ടാണ്. ഞാനൊരു 4 ഇടത്തരം വലുപ്പത്തിലുള്ള പച്ചത്തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്. തക്കാളി ആദ്യം ഇങ്ങനെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ രണ്ട് വശവും ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ. നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ ഇതിനെ അരിഞ്ഞെടുക്കാം. അരിഞ്ഞു വരുമ്പം ഏകദേശം ഒരു 2.5 കപ്പോളം ഉണ്ടാവണം. ഞാനൊരു 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഒരു മുറി തേങ്ങ ചിരകി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില, 6 അല്ലി ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാടങ്ങ് അരയണ്ട, ഒരു തോരനൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിൽ ചതച്ചെടുത്താൽ മാത്രം മതി. കറിവേപ്പിലയൊക്കെ ഒരുപാടങ്ങ് അരഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ചതച്ച് മാറ്റിവെക്കാം. ഇനി നമുക്ക് അരിഞ്ഞെടുത്തിരിക്കുന്ന തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിക്കാം. ഇത് കട്ടിയുള്ള അവിയലായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചോറിൽ കുഴച്ച് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളമായിട്ട് ഉപയോഗിക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇതിനെ വേവിക്കാം. ഞാനിപ്പോൾ വെള്ളം ചേർക്കാതെ അടച്ച് ചെറിയ തീയിൽ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ വേവിക്കാം. വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്. സാധാരണ പഴുത്ത തക്കാളി പോലെ പച്ചത്തക്കാളി വെന്ത് ഉടയുകയില്ല. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴേ ഇളക്കണ്ട, അരപ്പ് ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം വീണ്ടും അടച്ച് ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് കൂടി വെക്കാം. അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരുപാടങ്ങ് ഉടഞ്ഞു പോകരുത് തക്കാളി കഷ്ണങ്ങൾ. ഇനി ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഏറ്റവും ഒടുവിൽ തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ തയ്യാറായി. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇനി പച്ചത്തക്കാളി കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ അവിയൽ ഉണ്ടാക്കി നോക്കൂ.